ഡൽഹി സുൽത്താൻപുരിയിൽ ദാരുണമായി കൊല്ലപ്പെട്ട യുവതിക്കൊപ്പം വാഹനത്തിൽ സഞ്ചരിച്ച സ്ത്രീ സുഹൃത്തിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണം. വാഹനം അപകടത്തിൽപ്പെടുന്നതിന് മുൻപ് കൊല്ലപ്പെട്ട യുവതി സ്ത്രീ സുഹൃത്തുമായി വഴക്കിട്ടിരുന്നു എന്ന മൊഴി പുറത്തുവന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളില്ല എന്ന് കണ്ടെത്തി. സുൽത്താൻപുരിയിൽ നിന്ന് അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകം മുഴുവൻ കണ്ടതാണ്, ഞെട്ടിക്കുന്നതാണ്. അതിലിപ്പോൾ പോലീസ് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹി സുൽത്താൻപുരിയിൽ 20 വയസ്സുള്ള യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. ഇത് സംബന്ധിച്ച് ഏറ്റവും പുതുതായി വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ, ഈ പെൺകുട്ടി പുതുവത്സര ആഘോഷത്തിന് വേണ്ടി മുറിയെടുത്ത ഹോട്ടലിലെ മാനേജറിൻ്റെയാണ്. മാനേജർ പറയുന്നത് ഈ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുമായിട്ട്, വനിതാ സുഹൃത്തുമായിട്ട് ഇവർ വഴക്കുണ്ടാക്കിയിരുന്നു. അവർ ഹോട്ടലിൽ നിന്ന് വഴക്കുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വഴക്കുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ താഴെ പോയി റോഡ് ഭാഗത്ത് പോയിട്ട് വഴക്കുണ്ടാക്കി. അതിനുശേഷം ഇരുവരും സ്കൂട്ടിയിൽ പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത് എന്ന് പറയുന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ സംബന്ധിച്ചുള്ളൊരു വിവരങ്ങളും ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവസാനം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. ലഭിച്ച സി സി ടി വി ഫുട്ടേജിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി ഇത് പോലീസിൽ പറയാനൊന്നും തയ്യാറായിരുന്നില്ല. അവസാനം നിലവിൽ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി, താൻ ഭയപ്പെട്ട് ആ സ്ഥലത്ത് നിന്ന്, അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഓടിപ്പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു അപകടം നടന്നിട്ട് ആ പെൺകുട്ടി എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയുടെ പങ്ക് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായാൽ മാത്രമേ അപകടത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. കുടുംബമൊക്കെ തന്നെ പീഡന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അക്കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാവും. എന്തായാലും ഇത് കൂടുതൽ സംശയങ്ങളിലേക്കാണ്, ഇപ്പോൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തുകൾ കൂടുതൽ സംശയങ്ങളിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. ഇത് രാഷ്ട്രീയമായിട്ടും ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ 5 പേരിൽ ഒരാൾ ബി ജെ പി കാരനുള്ള ആരോപണം ഉയരുന്നുണ്ട്. ആം ആദ്മി പാർട്ടി അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നു. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ശക്തമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ തന്നെ ഉയർന്ന ഡൽഹി പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ സംഭവം നടന്ന സ്ഥലത്ത് സന്ദർശിക്കുകയും അന്വേഷണത്തിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു.